ഹായ് ഗൈസ്, അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാല് ഒരു കിഡിലൻ വീഡിയോ, എല്ലാവർക്കും എല്ലാ വീട്ടുകാർക്കും ഉപകാരമുള്ള ഒരു വീഡിയോ ആണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇതാ നമ്മുടെ കയ്യിൽ ഒരു പൈപ്പ് ഉണ്ട് കേട്ടോ. ഈ ഒരു പൈപ്പും കൊണ്ട് നമ്മൾ എന്താ കാട്ടാൻ പോകുന്നത് അറിയാമോ? നമ്മൾ സാധാരണ മസാല പൗഡർ ഒക്കെ ഇടാൻ വേണ്ടി ടിന്നെടുത്ത് നമ്മുടെ കിച്ചൻ്റെ അടുത്ത് പാചകം ചെയ്യുന്ന അടുത്ത് വെക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ആമസോണിലൊക്കെ നോക്കി ഒരു ഡിസ്പെൻസർ എടുക്കും. ഇത് നമ്മൾ സിമ്പിളായിട്ട് വലിയ വിലയൊന്നും കൊടുക്കാതെ നമ്മൾ വീട്ടിൽ തന്നെ ഈ ഒരു ഡിസ്പെൻസർ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു പൈപ്പാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇന്ന് നമ്മളത് മേക്ക് ചെയ്യാൻ പോകണം. അപ്പോൾ സിമ്പിളാണ്, വളരെ സിമ്പിളാണ്, നിങ്ങളെ എല്ലാവർക്കും ട്രൈ ചെയ്യാം, എല്ലാവർക്കും ഉപകാരം ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് സിമ്പിളായിട്ട് ചെയ്യാനുള്ളൂ. ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന പൈപ്പ് എന്ന് പറയുന്നത് ഒരു പേസ്റ്റ്ബോർഡിൻ്റെ പൈപ്പാണ്. അപ്പോൾ നമുക്ക് വൈകുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഈ ഒരു പൈപ്പിന് നല്ല നീളമുള്ളത് കൊണ്ട് ഇതിൻ്റെ ഹാഫ് വെച്ച് നമ്മളങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പൊ ഗൈസ്, അങ്ങനെ നമ്മള് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു അളവിലുള്ള പീസ് മതി നമുക്ക്. ഗൈസ്, ഇനിയിപ്പോ ഇതുമാതിരി രണ്ട് PVC പൈപ്പ് വേണം കേട്ടോ. അപ്പൊ ഇത് ഒന്ന് വലിയ അളവും ഒന്ന് ചെറിയ അളവാണ് കേട്ടോ. നമ്മുടെ ഈ ഒരു മസാല പൗഡറിന്റെ ടിൻ എന്ന് പറയുന്നത് ചെറുതും വലുതും ഉണ്ട് കേട്ടോ. അതിനാണ് കേട്ടോ ഈ ഒരു PVC പൈപ്പ്. ഇനിയിപ്പോ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. നമുക്കൊരു 2 ഇഞ്ച് അല്ലെ 1 ഇഞ്ച് അളവില് നമുക്ക് ഇത് ഇത്രയും വെച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതൊന്ന് ഞാൻ കട്ട് ചെയ്തത് കാണിച്ചു തരാം. അപ്പൊ ഗൈസ്, നമ്മൾക്ക് 1 ഇഞ്ചോ അല്ലെ 2 ഇഞ്ചോ വെച്ച് നമ്മളിങ്ങനെ അതുമാതിരി കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഗൈസ്, നമ്മൾ ഒരെണ്ണം കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു സൈസിലാണ് കട്ട് ചെയ്തിട്ട്. ഇങ്ങനെ മാത്രം കട്ട് ചെയ്താൽ പോരാ കേട്ടോ, ഈ ഒരു നീളത്തിൽ താരോട്ട് കൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് ആ രീതിയിൽ നമ്മളപ്പോ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെന്തിനാ ഇങ്ങനെ കട്ട് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എടുക്കുന്ന ടിൻ ഉണ്ടല്ലോ, നമ്മൾ ഇതേമാതിരി ഇട്ട് കൊടുക്കാനാണ് കേട്ടോ. അല്ല, നമ്മൾ ഇതേമാതിരി അങ്ങ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ. അപ്പൊ നമുക്ക് എപ്പോ വേണേലും ഊരിയെടുക്കാം, ഇടുമ്പോൾ എപ്പോ വേണേലും അകത്തി കഴിഞ്ഞാൽ ഇടുകയും ചെയ്യാം. അപ്പൊ ഇതേമാതിരി ചെറുതിൽ നിന്ന് നമുക്കൊരു 10 എണ്ണവും വലുത് ഒരു 5 എണ്ണവും എടുക്കണം. അപ്പൊ ഒരു 10-20 എണ്ണം ഇതുണ്ടാക്കിയതിനു ശേഷം കാണാമേ. അങ്ങനെ നമ്മൾ ഇതെല്ലാം മുറിച്ച് നല്ല വൃത്തിയാക്കി ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ചെറുത് 1 എണ്ണവും വലുത് 4 എണ്ണവും രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ അടുത്ത നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു പൈപ്പ് അങ്ങ് നമ്മൾ എടുക്കുക, ശേഷം ഇതിൻ്റെ അകത്ത് നമുക്ക് ഒട്ടിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഗൈസ്, നമ്മുടെ ഫ്ലെക്സ് ക്യൂക്ക് വെച്ചാണ് കേട്ടോ നമ്മൾ ഇത് ഒട്ടിക്കാൻ പോകുന്നത്. നമ്മൾ ചെറുത് ഒരെണ്ണം എടുത്തതിന് ശേഷം ഇതാ ഇവിടെ ഇങ്ങനെ പിടിക്കുക, അതിന് ശേഷം നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക. അപ്പൊ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു വെട്ടി ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, ഇങ്ങനെ കീറ്റിട്ട് അത് ഫ്രണ്ടി വരുന്ന രീതിയിൽ നമ്മൾ കാണാൻ തോന്നും. നമ്മൾ കറക്റ്റ് ലെവലിൽ വെച്ചൊട്ടിക്കുക. അപ്പൊ ഇതേമാതിരി നമുക്ക് ഫ്രണ്ടിൽ ചുറ്റും ഒന്ന് 4 എണ്ണം ഒട്ടിച്ചു കൊടുക്കാം. അപ്പൊ ഗൈസ്, അങ്ങനെ നമ്മൾ ഇതാ ഒരു ഫ്രണ്ട് ഭാഗം മൊത്തത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഗൈസ്, അങ്ങനെ നമ്മൾ 2 സെറ്റായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ മണ്ടയ്ക്ക് താഴെയായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് 1 എണ്ണം കൂടി നമുക്ക് ഈ ഒരു സെക്ഷനിൽ കൊടുക്കും. അപ്പൊ ഗൈസ്, അങ്ങനെ എന്താ നമ്മുടെ ആ ഒരു ഫുള്ള് ഈ ഒരു കമ്പിൻ്റെ അകത്ത് നമ്മൾ റിങ് സെറ്റ് ചെയ്ത് കഴിഞ്ഞ കേട്ടോ. അപ്പൊ നമ്മൾ മാക്സിമം നമ്മുടെ കുപ്പി അനുസരിച്ചാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കുള്ള ബേസിന്റെ കാര്യമാണ് കേട്ടോ, നമുക്ക് ഇതൊന്ന് ഉറപ്പിച്ച് നിർത്തേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിന്റെ കാര്യം നമുക്ക്. അപ്പൊ ഗൈസ്, നമ്മൾ ഇതാ വീണ്ടും ഒരു 3 സെറ്റ് ഇതുപോലെ റിങ് കട്ട് ചെയ്തിട്ടുണ്ട്, ഒരു കുറച്ച് അത്യാവശ്യം ഒരു വലിപ്പത്തിൽ. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മുടെ ഈ ഒരു ബെയറിങ് കൊടുത്ത് ഇതൊന്ന് കറങ്ങുന്ന രീതിയിലാക്കാൻ പോകണം കേട്ടോ. അപ്പൊ അടിപൊളിയായിരിക്കും, ഒന്നും കൂടി നമുക്ക് ഈസി ആയിരിക്കും. അപ്പൊ സിമ്പിളായിട്ട് ഇത് ചെയ്യാൻ ഈ ഒരു ബെയറിങ്ങിന്റെ സൈസ് ഇതിലെത്തിക്കാൻ വേണ്ടിയാണ് കേട്ടോ നമ്മൾ ഈ ഒരു റിങ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ആദ്യത്തെ റിങ് നമുക്ക് ഇതേമാതിരി കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കയറ്റി കൊടുക്കാം. എടുത്ത ഗ്ലൂ ഉണ്ടല്ലോ, അതങ്ങ് ഒഴിച്ച് ഒട്ടിച്ചെടുക്കുക. അടുത്ത വീണ്ടും ഒരു റിങ് ഇതേമാതിരി നമ്മൾ വെച്ചിട്ട് ഇതേപോലെ കട്ട് ചെയ്തതാണ്, അതും ഇതേമാതിരി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വെച്ചു കൊടുക്കാവേ. നമ്മൾ പശ ഒഴിക്കുക. ശേഷം എന്താ വീണ്ടും നമ്മൾ ഒരു റിങ്ങും കൂടി ഇതിൻ്റെ അകത്തേക്ക് കയറ്റിയാണ്. ഗൈസ്, അങ്ങനെ നമ്മളെല്ലാം വെച്ചതിന് ശേഷം അവസാനം ആ ഒരു ബെയറിങ്ങും വെച്ചിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് ഇതായി ഇപ്പൊ ഇതിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പൊ ഗൈസ്, നമുക്ക് ഇതിപ്പോ ഒരു ബേസിനായിട്ട് നമ്മളൊരു ബക്കറ്റിന്റെ അടപ്പാണ് എടുത്തിട്ടുള്ളത്. കറങ്ങുന്ന സാധനം ഫിക്സ് ആക്കാനായിട്ട് നമ്മൾ ചെറിയൊരു പൈപ്പ് ഇതിൻ്റെ അകത്ത് വെച്ച് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്ത് കയറുന്ന വിധം നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ശേഷം നമുക്ക് ഹാഫ് ആയിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇത്രയും വെച്ച് കട്ട് ചെയ്തിട്ട് ഈ ഒരു ബക്കറ്റിന്റെ നടുവിൽ ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് നമുക്ക് ആ ഒരു പൈപ്പിന്റെ അടിയിൽ കയറ്റി കൊടുക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് ഒട്ടിച്ചിട്ട് കാണാം. നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ നല്ല രീതിയിൽ ഒട്ടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ നമുക്കിതൊന്ന്
സ്റ്റാൻഡ് എടുത്ത് നമുക്ക് വെച്ച് നോക്കാവേ. അപ്പൊ നമ്മളിതാ ഇതിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കുകയാണ്. അപ്പൊ ഗൈസ് അങ്ങനെ നമ്മൾ ഇതാ ഫുള്ള് സെറ്റപ്പ് ആക്കിയിട്ട് ഇതാ ഇതിലേക്ക് അങ്ങ് വെച്ച് കൊടുത്ത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇതാ ഇപ്പൊ അടിപൊളിയായിട്ട് നമ്മൾ വെച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഇതില് ഈ ഒരു ബക്കറ്റിന്റെ അടപ്പിൽ നിൽക്കാനായിട്ട് നമ്മൾ അടിയിൽ വേറൊരു സാധനം കൂടി, ഒരു പി വി സി പൈപ്പ് അതുപോലെ തന്നെ ഒരു ഒരു ഇരുമ്പിന്റെ ഒരു സാധനവും വെച്ചിട്ട് ഇതാ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇപ്പൊ ഇതാ നമുക്ക് നല്ല രീതിയിൽ ഇങ്ങനെ കറക്കാൻ കഴിയും, അടിപൊളിയായിട്ട് ഇതാ കറക്കാൻ കഴിയും. നിങ്ങൾക്ക് കാണാം, എന്താ കണ്ടോ ഗൈസ്, അപ്പോ അടിപൊളിയായിട്ട് കറക്കാം. ഇതൊന്ന് ബ്ലാക്ക് അടിച്ചെടുക്കണം കേട്ടോ, കുറച്ച് കളർഫുൾ ഒക്കെ ആക്കണ്ടേ. അപ്പൊ ഇങ്ങനെ വെക്കുന്നതിനേക്കാളും നമുക്ക് കുറച്ച് ബ്ലാക്ക് ഒക്കെ അടിച്ചെടുക്കാം. അപ്പൊ ഗൈസ് അങ്ങനെ നമ്മൾ പെയിന്റ് ഒക്കെ അടിച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. ആ ഒന്ന് നോക്കി, അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ ഫുള്ള് ബ്ലാക്ക് അടിച്ചതിന് ശേഷം ഇതേമാതിരി കുറച്ച് സ്ട്രെച്ചർ പോലെയൊക്കെ നമ്മൾ അടിച്ചിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് എനിക്ക് ഇഷ്ടമുള്ള പെയിന്റ് അടിക്കാവുന്നതാണ്. അപ്പോൾ ഗായ്സ് നമ്മുടെ അടിപൊളി മസാല പൗഡർ ഡിസ്പെൻസർ റെഡി ആയി കഴിഞ്ഞു. അടിപൊളി നമ്മളെ കുപ്പിയും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് സെറ്റാണ് ഗൈസ്. നമ്മൾ കുപ്പിയൊക്കെ വെച്ച് നിറച്ച സാധനങ്ങൾ വെച്ചിട്ട് നമ്മുടെ ഡിസ്പെൻസർ ഇവിടെ അടിപൊളിയായിരിക്കുകയാണ്. അപ്പോൾ ഇതേമാതിരി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആമസോണിലൊക്കെ വലിയ വില കൊടുത്ത് നമ്മൾ മേടിക്കേണ്ട കാര്യമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇത് തന്നെ നമുക്ക് ധാരാളം നമ്മൾ ഉണ്ടാക്കി എടുക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു സുഖമാണ്. ഇതാ ഇതിനെ കറക്കുന്ന കാണുന്ന കറങ്ങുന്നത് കൊണ്ട് തന്നെ അടിപൊളിയായിട്ട് നമുക്ക് ഒരു നല്ല രസമാണ്. അപ്പോൾ ഇതൊന്ന് കറക്കി കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതാ അപ്പോൾ ഗൈസ് നമ്മുടെ സാധനം അടിപൊളിയായിട്ടാണ്, ഇതിനെ കറക്കുന്ന വേണ്ട. അപ്പോൾ അടിപൊളിയാണ് വേണ്ട. അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൊക്കെ ഞങ്ങൾ അടിച്ചോട്ടിച്ചു. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരുന്നു ഇന്ന് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മസാല പൗഡർ ഇടുന്ന ഒരു സ്റ്റാൻഡ് അപ്പോൾ എല്ലാ വീട്ടുകാർക്കും ചിലപ്പോൾ ഒരു ഉപകാരമായിരിക്കും. അപ്പോൾ നമ്മൾ ആമസോണിലൊക്കെ കാര്യമുണ്ടായിരിക്കും, അപ്പോൾ അവർക്കൊക്കെ ഉപകാരമാണ്. ട്രൈ ചെയ്ത് നോക്കുക, പറ്റുന്നതാണെങ്കിൽ ചെയ്യുക, ഇല്ലെങ്കിൽ നിങ്ങൾ മേടിക്കുക. ഓക്കെ, അപ്പോൾ ഏതായാലും ഞാൻ കുറച്ച് നാൾ കൊണ്ട് മേടിക്കണമെന്ന് ആഗ്രഹിച്ചായിരുന്നു. അപ്പോൾ ഏതായാലും ഞാൻ എന്നിട്ട് ഐഡിയ ഉദിച്ച് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ എല്ലാവർക്കും അടുത്ത കിട്ടില്ല വീഡിയോ കണ്ടുവിടുന്നതേ. ബൈ ബൈ.